ദൈവത്തിൽ വിശ്വസിക്കുന്നവർ വിഡ്ഢികളാണോ? എങ്കിൽ ഇതാ കുറേ വിഡ്ഢികൾ. ലോകത്തിൽ ഇന്നുള്ള നലം തികഞ്ഞ 12 ഫുട്ബോൾ താരങ്ങളെ ഒന്ന് പരിചയപ്പെടാം. 1. എഡിസൺ കവാനി. കഴിഞ്ഞ ലോകകപ്പിൽ ഉറുഗ്വേയുടെ സൂപ്പർ താരം. തന്റെ ടീഷർട്ടുകളിൽ ഐ ബിലോങ് ടു ജീസസ് എന്ന് എഴുതി വയ്ക്കും. യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്താനാണ് ഞാൻ ഫുട്ബോൾ കളിക്കുന്നത് തന്നെ. എനിക്ക് കളിക്കാൻ കഴിവ് തന്നത് അവിടുന്നാണ്. ഞാൻ എന്നും ബൈബിൾ വായിക്കും. ഇന്റർവ്യൂകളിൽ അദ്ദേഹം മടികൂടാതെ ഇങ്ങനെ തുറന്നു പറയും. 2. വെയ്ൻ റൂണി. ഇംഗ്ലണ്ടിന്റെ എക്കാലത്തെയും മികച്ച കളിക്കാരിൽ ഒരാൾ. കഴുത്തിൽ അദ്ദേഹം എപ്പോഴും ജപമാല ധരിക്കും. ഞാൻ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. രാത്രികളിൽ ഞാൻ തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്, അദ്ദേഹം പറയുന്നു. 3. ഡേവിഡ് അലാബ. ഓസ്ട്രിയൻ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. എൻ്റെ ശക്തി യേശുവിലാണ്. ടീഷർട്ടിൽ ഇങ്ങനെ എഴുതി വച്ച് അദ്ദേഹം കളിക്കളത്തിലിറങ്ങും. 4. ഡേവിഡ് ലൂയിസ്. ബ്രസീലിൻ്റെ മിന്നും താരം. ക്രിസ്തുവുമായുള്ള ബന്ധമില്ലാതെ എനിക്ക് ജീവിതമില്ല, അദ്ദേഹം പറയുന്നു. 5. സ്റ്റെഫാൻ ഡെവ്രിഡ്ജ്. 2014 ലോകകപ്പിൽ നെതർലൻഡ്സിൻ്റെ അഭിമാന താരം. ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ ഒരു ബൈബിൾ കൊണ്ടു നടക്കാറുണ്ട്. 6. റഡാമൽ ഫാൽക്കോ. കൊളംബിയയുടെ താരം. ദ കിങ് ഓഫ് യൂറോപ്യൻ ലീഗ് എന്ന് അറിയപ്പെടുന്നു. യേശുവിനോടുകൂടെയാണെങ്കിൽ നമ്മൾ ഒരിക്കലും തനിച്ചല്ല. ജേഴ്സിയിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു. 7. കെയ്ലർ നവാസ്. കൊച്ചു രാജ്യമായ കോസ്റ്റാറിക്കയെ 2014 ലോകകപ്പിൽ ക്വാർട്ടറിലെത്തിച്ച ഗോൾ കീപ്പർ. എൻ്റെ ദൈവവിശ്വാസമാണ് എനിക്ക് ഏറ്റവും വലുത്. യേശുവുമായി വ്യക്തിപരമായ ബന്ധമുണ്ട് എനിക്ക്. ബൈബിൾ എൻ്റെ ജീവിതമാകെ മാറ്റിമറിച്ചു. യേശു എൻ്റെ ഹൃദയത്തിലെ ശൂന്യത മാറ്റി. ഒരു ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നു. 8. കക്ക. ഒരു കാലത്ത് ലോകത്തിലെ നമ്പർ 1 എന്നറിയപ്പെട്ടിരുന്ന ബ്രസീലിയൻ ഫുട്ബോളർ. ലോകത്താദ്യമായി 10 മില്യൺ ഫോളോവേഴ്സ് ട്വിറ്ററിലുണ്ടായ സ്പോർട്സ് താരം. 2002, 2006, 2010 ലോകകപ്പുകളിൽ ബ്രസീൽ ടീമിൻ്റെ കുന്തമുന. ജേഴ്സിയിൽ എഴുതി വച്ചിരിക്കുന്നു, ഐ ബിലോങ് ടു ജീസസ്. 9. റൊമേലു ലുക്കാക്കു. ബെൽജിയം ടീമിൻ്റെ ചീറ്റപ്പുലി. കഴിഞ്ഞ ലോകകപ്പിലെ മിന്നും താരം. കളിക്കളത്തിൽ മുട്ടുകുത്തി ലോകം മുഴുവൻ്റെ മുൻപിൽ തൻ്റെ ദൈവവിശ്വാസം പ്രകടിപ്പിക്കും. പരസ്യമായി കുരിശ് വരയ്ക്കും. കളിക്ക് മുന്നേയും കളി കഴിഞ്ഞും. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു അഭിമുഖത്തിൽ തൻ്റെ മകനെക്കുറിച്ച് പറയുന്നു, റൊമേലു തികഞ്ഞ ദൈവവിശ്വാസിയാണ്. അവൻ ദിവസവും പലതവണ പ്രാർത്ഥനയിൽ മുഴുകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ രാത്രികളിലും ബൈബിൾ വായിച്ചിട്ടേ അവൻ കിടക്കാറുള്ളൂ. 10. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. പോർച്ചുഗലിൻ്റെ എണ്ണം പറഞ്ഞ ഫുട്ബോളർ. ലോകത്തിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാൾ. കളിക്കളത്തിലിറങ്ങും മുൻപ് വ്യക്തിപരമായ പ്രാർത്ഥനയിൽ മുഴുകും. കളിക്കളത്തിൽ കുരിശ് വരയ്ക്കാനും തല കുമ്പിട്ട് ദൈവത്തിന് നന്ദി പറയാനും യാതൊരു മടിയും കാണിക്കാറില്ല. ദൈവവിശ്വാസിയാണ് താൻ എന്ന് ലോകത്തോട് പറയുന്നതിൽ അഭിമാനിക്കുന്നു. 11. നെയ്മർ. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഫുട്ബോളർ. ബ്രസീലിൻ്റെ നെയ്മർ എതിരാളികൾക്ക് പേടി സ്വപ്നം.
2015 ചാമ്പ്യൻസ് ലീഗ് ജയിച്ചു കഴിഞ്ഞപ്പോൾ നെറ്റിയിൽ 100% ജീസസ് എന്ന് ബാൻഡ് കെട്ടി പലരിൽ നിന്നും വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയെങ്കിലും 2016 ഒളിമ്പിക്സിൽ കപ്പ് വാങ്ങിയപ്പോഴും അതുതന്നെ ചെയ്ത് യേശുവാണ് തന്റെ ആരാധ്യ പുരുഷനെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു നെയ്മർ. ഇടത്തു കൈത്തണ്ടയിൽ യേശു വിശ്വസ്തനാണ് എന്ന് ടാറ്റു. വലത്തുകാലിൽ ഈശോ എന്നെ അനുഗ്രഹിക്കും, ഇടത്തുകാലിൽ ഈശോ എന്നെ സംരക്ഷിക്കും എന്ന് ടാറ്റു. 12 ലയണൽ മെസ്സി, സമാനതകൾ ഇല്ലാത്ത ഫുട്ബോളർ. പേര് കേൾക്കുമ്പോഴേ ഫുട്ബോൾ ആരാധകർ രോമാഞ്ചമണിയും. എന്നാൽ അറിയുക, മെസ്സി മറ്റൊരാളുടെ ആരാധകനാണ്. വലതു തോളിൽ അയാളുടെ മുഖം അദ്ദേഹം ടാറ്റു ചെയ്തിട്ടുണ്ട്, യേശുവിൻ്റെ. കളിക്കളത്തിൽ ഇടയ്ക്കിടെ സ്വയം കുരിശു വരച്ച് തൻ്റെ ക്രിസ്തീയ വിശ്വാസം അഭിമാനത്തോടെ പ്രകടിപ്പിക്കും. അതെ, ദൈവവിശ്വാസികൾ വിട്ടികളാണെങ്കിൽ, ക്രിസ്തുവിനെ ഏറ്റുപറയുന്നത് ഭോഷത്തമാണെങ്കിൽ, ഞങ്ങൾ അഭിമാനത്തോടെ അതിലേറെ വിനയത്തോടെ പറയട്ടെ, ഞങ്ങളും ഈ വിട്ടികൾക്ക് ഒപ്പമാണ്. സുഹൃത്തെ, അദൃശ്യനായ എന്നാൽ അനുഭവം കൊണ്ട് അടുത്തറിയാവുന്ന പരമ്പൊരുളായ ദൈവത്തിൽ വിശ്വസിക്കുന്നതും അതേറ്റുപറയുന്നതും അത്ര നാണക്കേടാണെങ്കിൽ, ആ നാണക്കേട് ഞങ്ങൾ അങ്ങ് സഹിച്ചു.